ഈ പെണ്ണിനെ എനിക്ക് ഒരു കാര്യത്തിലും വിശ്വാസമില്ല. അനിക്ക് അങ്ങനത്തെ കുട്ടിയല്ല പിങ്കി. ഇവിടുത്തെ വിഷയം അനിക്കയല്ല മമ്മി, മാലയാ. അതും നമ്മുടെ വീട്ടിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന മരതകമാല. അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാനാ? എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടില്ലേ? ചിലപ്പോ അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആവും. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇതിൽ ഇത്രയേറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? തനിക്ക് വിഷമം തോന്നുന്നുണ്ടോ? ഇപ്പൊ ശരിക്കും ബാധിക്കുന്നത് നിനക്ക് തന്നെയാ. നിന്റെ മുഖത്ത് അത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. തന്റെ മുഖത്തും ഒത്തിരി കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് പ്രയോജനമില്ല, താൻ അത് സമ്മതിച്ചു തരേയില്ല. അതെ, ഞാൻ സമ്മതിക്കില്ല. കാരണം നിന്നോടത് സമ്മതിക്കേണ്ട ആവശ്യമില്ല. ശരി, ഞാനും സമ്മതിക്കുന്നില്ല. സമ്മതിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ശരി, നമുക്ക് ഡാൻസ് ചെയ്യാം.
ശിവ, ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറയാറില്ലേ, വാ നിന്നെ പരിചയപ്പെടുത്തി തരാം. അമ്മ ഒന്ന് നടന്നോളൂ, ഞാൻ പുറകെ വന്നേക്കാം, നടന്നോളൂ. ഒന്ന് വേഗം വാടാ. ആ നെക്ലേസ് നിനക്കിപ്പോ കിട്ടിക്കാണല്ലോ അല്ലേ, പക്ഷെ എനിക്ക് എന്റെ ചിപ്പ് കിട്ടിയില്ല, അതെവിടെയാണ്? എനിക്കതെല്ലാം നിനക്ക് പറഞ്ഞു തരാൻ പറ്റിയിരുന്നെങ്കിൽ. ദിയ, നിന്റെ കഴുത്തിലെ നെക്ലേസ് എവിടെ? ഓ മൈ ഗോഡ്, മൈ നെക്ലേസ്! അയ്യോ, എന്റെ മരതകമാല എവിടെ പോയി? മമ്മി, എന്റെ ഭഗവാനേ! അത് പരമ്പരാഗതമായ മാലയായിരുന്നു. ആ മാല ദിയയുടെ കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, എത്ര പെട്ടെന്ന് അത് എവിടെ പോയി? ഐ സ്വേർ പിങ്കി മാം, അത് എവിടെ പോയി എനിക്ക് അറിയില്ല. ഇൻഫാക്ട് അനിക വന്ന് പറയുമ്പോഴാണ് നെക്ലേസ് എന്റെ കഴുത്തിലില്ലെന്ന് ഞാൻ അറിയുന്നത്. ആ മാല നമ്മൾ ആരും അറിയാതെ എങ്ങനെ കളഞ്ഞു പോവാനാ? ഉറപ്പായിട്ട് ഇതാരോ പ്ലാൻ ചെയ്ത് മോഷ്ടിച്ചതാ. അത് ചെയ്തത് ആരായാലും ഇവിടെ തന്നെ ഉണ്ടാവും, കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ശിവ, നീ പോയി സെക്യൂരിറ്റിനെ വിളി. സെക്യൂരിറ്റി, ഇവിടെ ഒരാളെ പോലെ പുറത്തു വിടാൻ പാടില്ല, ഓരോരുത്തരെയും നേരത്തെ നിർത്തി പരിശോധിക്കുക. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫുകളും ഇങ്ങോട്ട് വിളിക്കല്ലേ. പരിശോധന നിർത്തുന്നതാ. എന്താ കാര്യം? പറയുന്നത് അനുസരിച്ചാ മതി. ഗെറ്റ് ഇറ്റ്? ലിസൺ, അത് നിനക്ക് തരിക എന്നുള്ളത് എന്റെ ജോലിയായിരുന്നു, ഞാൻ അത് ചെയ്തു കഴിഞ്ഞു. അതുമായിട്ട് രക്ഷപ്പെടുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. പരിശോധന നടന്ന എന്നെ പിടിക്കില്ല, നിങ്ങളുടെ ഭാര്യ അനികയാണ് പിടിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ ആ മാല അനികയുടെ പൗച്ചിനുള്ളിൽ എപ്പോഴേ ഇട്ട് കഴിഞ്ഞു. പരിശോധന വേണോ അതോ വേണ്ടയോ? അല്ല, നീ ഇവിടെ എന്തു നോക്കി നിക്കിയാ? ഏ, പറഞ്ഞത് കേട്ടില്ലേ, എല്ലാവരെയും പരിശോധിക്കാൻ പോവാ. ആ കൂട്ടത്തിൽ നിന്നെയും പരിശോധിക്കണം. അവിടെ പോയി നിക്കിയാ ചെല്ലേ. പിങ്കി, നീ എന്തു ഭ്രാന്തായി പറയുന്നേ? അനിക നീ പരിശോധിക്കാൻ പോവാണോ? ആ അതെ മമ്മി, ഈ വീട്ടിലെ എല്ലാ സ്റ്റാഫുകളെയും പരിശോധിക്കുന്നുണ്ട്. അവളും ഈ വീട്ടിലെ സ്റ്റാഫ് ആണല്ലോ, അപ്പൊ അവളെ പരിശോധിക്കണ്ടേ? അതേ ഞാൻ പറഞ്ഞോളൂ. അനിക എന്റെ കൂടെ വാ. അനിക ഈ കുടുംബത്തിലെ മരുമോളാണ്. ഈ വീട്ടിലെ മരുമോള് ദീയാണ് മമ്മി. ആ കാര്യം എല്ലാവരും ഇവിടെ പലപ്പോഴും മറക്കുന്നു. അത് മാത്രമല്ല മമ്മി, ഈ പെണ്ണിനെ എനിക്ക് ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് പോകുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും അടിച്ചോണ്ട് പോവാൻ പ്ലാൻ ഉണ്ടോ എന്ന് ആർക്കറിയാം. എനിക്ക് അത്തരത്തിലൊരു കുട്ടിയല്ല. ഇവിടുത്തെ വിഷയം അനിക്കയല്ല മമ്മി, മാലയാ. അതും നമ്മുടെ വീട്ടിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന മരതകമാല. ഇവിടുള്ള എല്ലാവരെയും പരിശോധിച്ചേ പറ്റൂ. ഇവിടെ പരിശോധിച്ചു നോക്ക്. ആരും ഇങ്ങോട്ട് വരരുത്, ഇനി ഒരടി പോലും ആരും മുമ്പോട്ടെടുത്ത് വയ്ക്കില്ല. വച്ചാ നിങ്ങൾ വിവരം അറിയും. മമ്മി, മമ്മി ഇവളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ഇവിടെ സംശയമുണ്ട്. സെക്യൂരിറ്റീസ് ഇവിടെ പരിശോധിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ പരിശോധിച്ചോളാം. നിക്ക് പിങ്കി, അവളെ നീ തൊട്ടു പോകരുത്. മമ്മി, എന്താ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? എനിക്ക് സംശയമുള്ള സ്ഥിതിക്ക് ഇവിടെ പരിശോധിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? പരിശോധനയിൽ അവളുടെ കയ്യിൽ ഒന്നും ഇല്ലാന്നറിഞ്ഞ അതോടെ കാര്യം കഴിഞ്ഞില്ലേ? പിന്നെന്താ കുഴപ്പം? മമ്മി എന്തിനാ എന്നെ തടയുന്നേ? അനിക മോഷ്ടിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒന്ന് പരിശോധിക്കുന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പൊ നഷ്ടപ്പെട്ടത് നിങ്ങൾ തലമുറയായി കൈമാറി വന്ന ആഭരണ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോരുത്തരെയും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാന്നാ എന്റെ ഒരു അഭിപ്രായം. ശിവൻ എന്താ പരിശോധന നിർത്താൻ പറയാത്തെ? ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സംശയമുള്ളവരെയാ നമ്മൾ പരിശോധിക്കാറുള്ളത്. എന്റെ മരുമോൾ അനിക, എനിക്ക് അവളെ ഒരു സംശയവും ഇല്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അതൊക്കെ നിന്നെ പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം. ഓ ഗോഡ്, എന്താ ഇപ്പൊ ചെയ്യാ?
ഓ മൈ മദർ ഇതെങ്ങനെ താഴെ വീണു പൊട്ടിയേ എന്താ ഈ താഴെ കിടക്കുന്നത് ഇതാ നെക്ലേസ് അല്ലേ ശിവ നിനക്ക് ഇപ്പൊ ഈ മാല എവിടെ കിട്ടിയേ ദിയ ഇത് ദിയുടെ കഴുത്തിൽ നിന്ന് ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോ താഴെ വീണതാവും എന്താ ഇത് മോം പരിശോധിക്കാൻ വേണ്ടി നടക്കുന്നു ഇത്രയും വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെ നന്നായിട്ടൊന്ന് നോക്കിക്കൂടായിരുന്നു ഞാൻ ഈ മാല എവിടെയൊക്കെ നോക്കിയതാണല്ലോ എനിവേസ് ഭഗവാന്റെ കൃപ കൊണ്ട് മാല തിരിച്ചുകിട്ടിയല്ലോ നിനക്കിതൊക്കെ ശ്രദ്ധിച്ചൂടെ ദിയ സെക്യൂരിറ്റി ഇവിടെ ആരെയും പരിശോധിക്കേണ്ട കാര്യമില്ല എനിവേസ് താങ്ക് ഗോഡ് നമ്മുടെ ഈ നെക്ലേസ് മോഷണം പോയില്ലല്ലോ അതിങ്ങ് തന്നേക്ക് ഇല്ല ദിയ ഇത് ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് വളരെ പ്രഷ്യസ് ആണ് ഇത് വീണ്ടും നഷ്ടപ്പെടുക എന്നുള്ളൊരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല ഓക്കെ ഡോണ്ട് വറി ശിവൻ ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ സപ്പോസ് അങ്ങനെ സംഭവിച്ചാൽ ഒരു പ്രാവശ്യം സംഭവിച്ചില്ലേ ഇനി വീണ്ടും അങ്ങനെ സംഭവിക്കാം ഞാനിത് കൊണ്ടുപോയി സേഫിൽ ലോക്ക് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ഒരു കാര്യം ഓർത്ത് ടെൻഷനിലായിരിക്കും ഈ ഒരു നെക്ലേസിന് വേണ്ടിട്ട് നമ്മൾ മൂട് കളയണ്ട ശിവ നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഈ മാല ദിയക്ക് സമ്മാനം കൊടുത്തത് അതുകൊണ്ട് ആയിക്കോട്ടെ അത് അവളുടെ തന്നെയാണ് ഞാൻ വേറെ ആരുടെയാണെന്നും പറഞ്ഞില്ലല്ലോ ഓഫ് കോഴ്സ് ഇത് ദിയുടെ തന്നെയാണ് ഇത് സേഫിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പാർട്ടി എൻജോയ് ചെയ്യാലോ പിന്നെ ഇത് കാണാതാവുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ല ഓക്കെ ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഷുവർ ശിവൻ ഈ പറയുന്നതിലും കാര്യമുണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആ മാലയിലാ എനിക്ക് പറയുമ്പോ തന്നെ പേടിയാവുന്നു ദിയമോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മാല കഴുത്തി കിടന്നാലും കബോർഡിൽ ഇരുന്നാലും സാധനം നിന്റെ തന്നെയല്ലേ ഇറ്റ്സ് ഓക്കേ പിങ്കി മോം ഐ അണ്ടർസ്റ്റാൻഡ് എന്നാ ഞാനിപ്പോ വരാം എവരിബഡി എൻജോയ്സ് പാർട്ടി സ്റ്റാർട്ടിങ് ഞാൻ പോയിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വരാവേ അനികേ നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ പിങ്കിക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം എന്റെ കൈ തന്നെയുണ്ട് ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോവാ അവിടെ വെച്ച് കാണാം ശിവൻ നീ വളരെ സ്മാർട്ടാന്ന് നിനക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവുമല്ലേ വെറുതെ വിചാരിക്കല്ല മിസ്സസ് കൃഷ്ണ ഞാൻ സ്മാർട്ടാണ് പക്ഷെ അത്രയ്ക്ക് വേണ്ട നിനക്ക് ചിലപ്പോ നിന്റെ അമ്മയും ദിയേയും വെഡ്ഡിയാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അത് എന്നോട് വേണ്ട നീ എന്താ ശിവ ഇങ്ങനെ ആ നെക്ലസ് ദിയേക്ക് കൊടുക്കാതിരിക്കാൻ നീ കാണിച്ച അടവുകളൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്നാണോ നീ കരുതിയേ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ അത് ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ് ഇത് ഞാൻ എന്റെ കൈവശം വെക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ ഞാൻ വലിച്ചെറിയും ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ഇനി ആ നെക്ലസ് എന്റെ മകൾ ദിയേക്ക് മാത്രം അവകാശപ്പെട്ടതാ ആ അവകാശം മറ്റാരെങ്കിലും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ ഞാനത് കൈയും കെട്ടി നോക്കി നിന്നെന്ന് വരില്ലേ ശിവ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നു എന്താ ചെയ്യുന്ന പറയും
നീ അത് മറന്നുപോയോ? ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്. വേണമെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഭീഷണി നിങ്ങൾ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനാ തോന്നുന്നു. എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളുടെ മോളെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെന്താ? Just chill and enjoy the wedding, okay? But make sure ഇനി യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഈ പ്രാവശ്യം ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. You will see it. ശിവൻ ഒരല്പം ഓവർ കോൺഫിഡന്റ് ആണെന്ന് തോന്നില്ലേ? ഉറപ്പായിട്ട് ശിവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവൻ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളെ പറ്റി എന്തൊക്കെയോ അറിയാവുന്ന മട്ടാ. അവനെല്ലാം അറിയാന്നുള്ള ഭാവം ഉണ്ടല്ലോ, അത് വെറും അഭിനയം മാത്ര. അഥവാ അവന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലോ? അവനൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഞാൻ ചരട് വലിക്കുന്നത് പോലെയേ കാര്യങ്ങൾ നീങ്ങും. ആ വീഡിയോ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ പറയുന്നത് അവൻ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ക്ലിപ്സ് എന്നോടൊപ്പം സൂക്ഷിച്ചിരിക്കുന്നത്, ഒരു ചിപ്പായി എന്റെ വാച്ചിനുള്ളിൽ. യു വാണ്ട് ടു സീ ഇറ്റ്? എന്തു പറ്റി? അത് ആ ചിപ്പ് ഇതിനുള്ളിൽ ഇല്ല. വാട്ട്? സാർ, കൂൾ ഡ്രിങ്ക്സ് വേണ്ട. താങ്ക് യു. ഏട്ടാ, ഏട്ടൻ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല. പ്രിങ്കു, നീ താഴത്ത് പോകുക, ഞാൻ പുറകെ വന്നോളാം. ഓക്കെ ഓക്കെ ഏട്ടാ. ശിവൻ മോനെ, നീ എങ്ങോട്ടേ പോകുന്നേ? ഡാഡ്, ഓസ്ട്രേലിയ പ്രോജക്റ്റിന് വേണ്ടി എനിക്കൊരു വീഡിയോ കോൾ ചെയ്യണം. ജസ്റ്റ് ഫോളോ ഓൺ. താഴെ ഭയങ്കര ബഹളമല്ലേ, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ ഒന്ന് വിളിക്കാന്ന് വെച്ചാൽ. ഞാൻ കോൾ ചെയ്തിട്ട് തിരിച്ചു വന്നേക്കാം. ഇറ്റ്സ് ഓക്കെ, ദെൻ പെട്ടെന്ന് തീർത്തിട്ട് വാ. ഓക്കെ. അവളിതെവിടെ പോയി? ഈ മുറിയിലേക്കാണല്ലോ വന്നത്.
മൈ ഗോഡ്, ശിവൻ ആ ഫോണ് കണ്ട പ്രശ്നമാണല്ലോ. താൻ എന്താ എന്റെ ചോദ്യത്തിന് മറുപടി തരാത്തത്? എന്തിനാ താൻ ഇങ്ങനെ ചെയ്യുന്നത്? അത് നിന്നെ ബാധിക്കുന്നുണ്ടോ? ദിയെ കല്യാണം കഴിക്കാൻ നീ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പം നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും നിനക്കെന്താ അത്ര പ്രശ്നം? നിന്നെ അത് ബാധിക്കുന്നുണ്ടോ?